എല്ലാവർക്കും നമസ്കാരം. ഗോവിന്ദ് പള്ളുരുത്തി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് സിനിമ തിയേറ്ററിൻ്റെ അവിടെയാണ്. അപ്പം പാപ്പ എന്ന് പറഞ്ഞൊരു സിനിമ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിയുടെ ഒരു പടം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ പടം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയാം. അതേപോലെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മോനും അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയിൽ, ഗോകുലും. അപ്പോൾ മാസ് ഡയലോഗ് എന്തെങ്കിലും കിട്ടിയാലോ നമ്മുടെ സുരേഷ് ഗോപിക്കും അതേപോലെ ഗോകുലിനും? നമുക്ക് ചോദിച്ചറിയാം. അടിപൊളിയായിരിക്കുന്ന തോന്നുന്ന പടം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സുരേഷ് ഗോപിയുടെ പടം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ പടത്തിൻ്റെ റിവ്യൂ ചോദിക്കാം ആൾക്കാർക്ക്, എങ്ങനെ ഉണ്ടായിരുന്നു പടം, അടിപൊളിയാണോ, അതെ കണ്ടിരിക്കാൻ പറ്റുമോ, എങ്ങനെയാണ്, ഫാമിലി പടമാണോ എന്നെല്ലാം നമുക്ക് ചോദിച്ചറിയാം. പ്രതീക്ഷയുണ്ട്, സുരേഷ് ഗോപിയുടെ കൺബാക്കാണ്. സുരേഷ് ഗോപി നല്ല മനുഷ്യൻ, മികച്ച നടൻ പറഞ്ഞാൽ മോഡലാണ്, നല്ല മനുഷ്യമാണ് സുരേഷ് ഗോപിയാണ്. ഈ കാലത്ത് ഫേമസ് എന്ന് പറയാം മലയാളം സിനിമയിലെ. നൈനു തോമസ് എന്ന ആ കൂമരത്തിലും അല്ലും ഗുഫിലും അഭിനയിച്ച ആക്ടർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി നൈലാസ് നല്ല കോമ്പിനേഷനാണ്, ഒരു ലാഗും ഇല്ല. ജോസിയുടെ ഡയറക്ടർ നോക്കിയിരുന്നാണ്, മാസ്റ്റർ ക്ലാസ് എല്ലാം കമ്പൈൻഡ് ആണ്. ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്, സെക്കൻഡ് ഹാഫ് നോക്കാം. തകർത്തു സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ്റെ തിരിച്ചു വരവാണ്. ഈ കൂമരത്തിലും മറ്റേ കുമ്പിൾ അഭിനയിച്ച ആക്ടർസ് നൈനു തോമസ് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ജോസിയുടെ ഡയറക്ടർ നല്ലതാണ്, എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നൈല ഹൗസ് സുരേഷ് ഗോപിയുടെ കോമ്പിനേഷനാണ്. സുരേഷ് ഗോപിയുടെ തിരിച്ചു വരവാണ്. ഏറ്റവും കൂടുതൽ പറയേണ്ടത് കൂമരത്തിലും മറ്റേ കുമ്പിൾ അഭിനയിച്ച ആ നൈനു തോമസ് അങ്ങനെ എന്തോ ആണ് അവർ പേര്. അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഒരു ലാഗും ഇല്ല, എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. സുരേഷ് ഗോപി പറയുന്നത് നല്ല മനുഷ്യൻ്റെ തിരിച്ചു വരവാണ്. പടം എങ്ങനെയുണ്ട് ചേട്ടാ? പടം എങ്ങനെയുണ്ട്? സൂപ്പറും സുരേഷ് ഗോപി എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി ഈസ് ബാക്ക്. ഗോകുലം എങ്ങനെയുണ്ട്? ഗോകുലം ആറാടി ആ ഗോകുലം നന്നായിട്ടുണ്ട്. പടം എങ്ങനെയുണ്ട്? നമ്മുടെ ഫയർ ബ്രാൻഡ് എസ്ജിയുടെ കലക്കം തിരിച്ചു വരും. അടിപൊളി, ഇതുവരെ അടിപൊളിയാണ്. നമ്മുടെ മറ്റേ കൂമരത്തിലെ ആക്ട്രസ് ഉണ്ടല്ലോ, നമ്മുടെ ഇതിലെ കുൻഫു മാസ്റ്ററിലെ വിളിച്ച അടിപൊളിയാണ്. ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞ ഒരു സിനിമയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാറായിട്ടില്ല. ഇപ്പം ഞാനൊരു പ്ലസ് പോയിന്റ് പറഞ്ഞിട്ട് ആ ഡി എസ് പിക്ക് നല്ല മാർക്കിയാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോഴേ പറയുന്നു ഡി എസ് പി ആയിട്ട് അഭിനയത്തിൽ വെച്ച് തകർത്തിട്ടുണ്ട്. എന്താ പറയാൻ പറ്റുള്ളൂ, ഇന്റർ പഞ്ച് അടിപൊളിയാണ്. ബാക്കിയാണോ പടം എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെയുണ്ട് കേട്ടോ? ഇതിലുണ്ട് ഗോകുല്, ചെറിയ സീൻസ് നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ സുരേഷ് ഗോപി ഗോകുൽ സീൻസ് ഒക്കെ വളരെ ക്യൂട്ട് ആയിരുന്നു. നല്ല അച്ഛൻ്റെ ഒപ്പം അച്ഛനും മോനും അല്ലേ. നീതാപിള്ളയുടെ കൂടെയാണ് സിനിമ വെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സൂപ്പർ അഭിനയാണ്, കൊണ്ടുപോകുന്നുണ്ട് സിനിമ നല്ല മൂഡിലേക്ക്. ഇന്റർവെല്ലേ ഇനി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ കിട്ടിയ പടത്തിൽ അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കി വിശേഷം നമുക്ക് പിന്നെ അറിയാം. പടം ഫുള്ളായി കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഇത്രയും ഞങ്ങൾ ഇപ്പോൾ ചോദിച്ചാൽ അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സുരേഷ് ഗോപിയും അതേപോലെ നമ്മുടെ ഗോകുലും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി വിശേഷം ഇനി നമുക്ക് ചോദിച്ചറിയാം. നല്ലൊരു പടമാണ്, എല്ലാവരും കാണണം. ഇത് 9 ഫ്ലോപ്പിന് ശേഷം മമ്മൂട്ടി ജോഷിയുടെ ന്യൂഡൽഹിയിലൂടെ വന്നു അല്ലെ സുരേഷ് ഗോപി തിരിച്ചു വരികയാണ്.
നൈന തോമസ് അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. എല്ലാം കൊണ്ടും ഒരു ലാഗുകൾ ഒന്നുമില്ല. ജോസിയുടെ മേക്കിംഗ് ഉയർന്നാണ്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അസരത്ത് അഭിനയിച്ചിട്ടുണ്ട്. സമിത്രൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലറാണ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയി. സിനിമ എങ്ങനെയുണ്ടേട്ടാ? മാസ് ഡയലോഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? മാസ് ഡയലോഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മാസ് ഡയലോഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഗ്രിപ്പുണ്ട് പടത്തിന്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് നമുക്ക് എന്ത് സംഭവിക്കുന്ന ഒരു ആകാംക്ഷ നല്ല രീതിയിലുണ്ട്. പിന്നെ എസ് ജിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയണ്ട, അതി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജോഷി സാറിൻ്റെ എസ് ജിയുടെ റൈറ്റർ റൈറ്ററിൻ്റെ പേരെടുത്ത് പറയണം. ആദ്യഷാൻ്റെ റൈറ്റിംഗ് സ്കില്ല് വളരെയധികം തെളിഞ്ഞു കാണുന്നുണ്ട്. എല്ലാവർക്കും മസ്റ്റ് വാച്ച്. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലോണം ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. പിന്നെ നമുക്ക് ലാഗൊന്നും ഫീൽ ചെയ്യില്ല. എല്ലാം കണക്റ്റീവ്ലി കണക്ട് ചെയ്യും പടത്തിൽ എല്ലാ കടകളും. കുറച്ച് ലെങ്ത്തിയാണ് പടം. കുറച്ച് ലെങ്ത്ത് കുറക്കായിരുന്നു എന്നുള്ളത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഓവറോൾ പടം ഗുഡാണ്. മാസ് ഡയലോഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ, എല്ലാം ചെറിയ രീതിയിലുള്ള, അതായത് തൊള്ളിച്ചുള്ള ഡയലോഗിലാണ്. വലിയ മാസ് സീക്വൻസുകളൊന്നുമില്ല. ഡയലോഗ്സ് എല്ലാം ആവശ്യത്തിന് പക്വതയാർന്നൊരു കഥാപാത്രത്തിന് വേണ്ട ഡയലോഗ്സ് ഒക്കെയാണ് പടത്തിലുള്ളത്. പടം ത്രില്ലിംഗ് ആണ്. ഇഷ്ടപ്പെട്ടു. പക്ഷേ അമിത പ്രതീക്ഷ ഉണ്ടായതുകൊണ്ട് ഞാൻ അവസാനത്തെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരിക്കാൻ എനിക്ക് എൻഡിങ് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അതായത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു തോന്നുന്നു. പക്ഷേ നിതാ പിള്ളേടെ അഭിനയം എടുത്തു പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിരുന്നു. നല്ല പടം തന്നെ. ഗോകുൽ എങ്ങനെയുണ്ട്? ഗോകുല് ഒരുപാട് അഭിനയിക്കാനൊന്നുമില്ല. എന്നാൽ ഗോകുല് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. കുറേ കാലം കളിച്ചു ശേഷമല്ലേ സുരേഷ് ഗോപിയുടെ ഒരു മൂവി? സുരേഷ് ഗോപിയുടെ കയ്യിൽ ഈ പോലീസ് കഥാപാത്രം എന്നും ഭദ്രമുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പുള്ളിക്ക് ഇതൊരു എന്താ പറയുക, ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റിയൊരു പാലമുള്ളൂ. പുള്ളിക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുള്ളി ഇതിൽ ആക്ടീവ് പേഴ്സൺ ആണ്. മൊത്തം ഓവർ നോക്കുമ്പോൾ ജോഷിയുടെ ആക്ടീവ് അല്ല. എന്നെ അമിത പ്രതീക്ഷ കൊണ്ടാണ് എനിക്ക് എൻഡിങ് അത്ര ഒരു തൃപ്തികരമല്ലാതെ തോന്നിയത്. അത്രേ ഉള്ളൂ. മാസ് ഡയലോഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മാസ് ഡയലോഗ്, മാസ് ഡയലോഗ് അങ്ങനെ തോന്നിയില്ല. ഓർത്തിരിക്കാന്നൊക്കെ അങ്ങനെ തോന്നിയില്ല. പക്ഷെ നല്ല പടമാണ്. കണ്ട് നോക്കാം. ഫാമിലിക്ക് പറ്റിയ ഫാമിലിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പണ്ടത്തെ സുരേഷ് ഗോപി മാസാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞാൽ ഒരു കോടിക്ക് മാസം ടോപ്പ് ക്ലാസ്സുമാണ്. ഫയർ ഫ്രണ്ട് എസ് ജി സ്റ്റാക്ക് ഒന്നും പറയണ്ട. സ്ക്രീൻ പ്രസൻസ് ആയിക്കോട്ടെ, പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്റ്റോറി വേറെ ലെവൽ തന്നെയാണ്. ഓരോ സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഈഗറായിട്ട് കണ്ടിരിക്കും. അത് അത്രയും ഈഗറായിട്ട് കണ്ടിരിക്കാനുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഈ പടം തരുന്നുണ്ട്. അടിപൊളി പടമാണ്. ഒന്നൊന്നര മലയാളം പടം. എസ് ജിയുടെ വമ്പം തിരിച്ചു വരും. വളരെ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി സാറിൻ്റെ ഒരു മാസ് എൻട്രി ആണെന്ന് തന്നെ പറയാം. അതിൻ്റെ കാരണക്കാരൻ ജോഷി സാർ. ജോഷി സാറിൻ്റെ ഒരു ലാസ്റ്റ് വന്ന പടമായിരുന്നു മറിയൻ ജോസ്. അതിൽ നിന്നൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സബ്ജക്ട് വൈസിൽ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരുപാട് മുകളിലാണ്. അതിന് കാരണം അതിൻ്റെ സ്ക്രിപ്റ്റാണ്. അതായത് നല്ല കഥയാണ്. നല്ല കഥ വരുമ്പോഴാണല്ലോ ബാക്കിയുള്ള എല്ലാം തിരിയാവുള്ളൂ. ഏറ്റവും അധികം അതിനകത്ത് പ്രശംസ അറിയിക്കുന്നത് ഇതിൻ്റെ കഥാകൃത്തിന് തന്നെയാണ്. ആ കഥാകൃത്ത് ഇങ്ങനെ ഒരു ക്രാഫ്റ്റ്മാൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു കഥ ഡയറക്റ്റ് ചെയ്ത് സിനിമയിൽ കൊണ്ടുവരുമ്പോൾ നല്ലൊരു സംവിധായകനാണ് അതിന് സാധിക്കുള്ളൂ. അത് നമ്മുടെ ജോഷി സാറ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ട് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ, കാലഘട്ടത്തിന് പുതിയ പ്രേക്ഷകർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജോഷി സാർ അതിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. കാസ്റ്റിങ് നല്ല കാസ്റ്റിങ്ങാണ്. ഓരോരുത്തരെയും എല്ലാവരും നല്ല പഴക്കവും തഴക്കവുമുള്ള നടീനടന്മാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എടുത്ത പ്രയത്നത്തൊക്കെ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്ന എസ് പി ആയിട്ട് അഭിനയിച്ച ആ പെൺകുട്ടി, പുതിയൊരു പെൺകുട്ടിയാണ്, വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ തിലകൻ ചേട്ടനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രകടനമാണ് ഇതിനകത്ത് ഷമ്മി തിലകൻ നടത്തിയിരിക്കുന്നത്. ടിനി ടോമിൻ്റെ ഒരു വ്യത്യസ്ത മുഖം ഇതിനകത്ത് നമുക്ക് കാണാം. എന്തായാലും ഫാമിലിയായിട്ട് നമുക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കാണാവുന്ന ഒരു സബ്ജക്റ്റ് ഒരു സിനിമയാണ്. എങ്ങനെയുണ്ട് ഫാമിലി? ഗോകുലിന് എങ്ങനെയുണ്ട് ഡയലോഗ് എല്ലാം? ഗോകുലിന് കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ അച്ഛനും മോനുമായിട്ട് അഭിനയിക്കുന്നത്? ആ ഫസ്റ്റ് ടൈമാണ് അഭിനയിക്കുന്നത്. നല്ല അഭിനയമാണ്, നല്ലൊരു മനസ്സിലാണ്. പണ്ടത്തെ പ്രേമസ് ഇപ്പോഴത്തെ മലയാള സിനിമയിലെ പ്രേമസ് എന്ന് പറയാം.
ഏറ്റവും മികച്ച നടൻ ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പറയുന്ന മമ്മൂട്ടി മോഹൻലാലാണ്. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്, ആൾക്കാരെ സഹായിക്കുന്ന മനുഷ്യനാണ്. എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ മകനും നല്ല നടനാണ്. ആദ്യമായിട്ടാണല്ലോ അച്ഛനും മോനുമായിട്ട് അഭിനയിക്കുന്നത്. അഭിനയിക്കണം സീൻസ് അല്ലെങ്കിൽ ഉള്ള സീൻസ് അനേജ് ചെയ്യുന്നുണ്ട്. ഇത് സുരേഷ് ഗോപിയുടെ തിരിച്ചു വരവാണ്. ജോസിയുടെ മേക്കിംഗ് വരുന്ന ഞാൻ ഒരു നെഗറ്റീവ് കാണുന്നില്ല. ഒരു ഫാമിലി ഇമോഷണൽ ആക്ട്രില്ലറാണ്. മാസ്റ്റർ ഗ്ലാസ് എല്ലാം കമ്പനി എല്ലാം കൊണ്ടും നല്ല പടം. നമുക്ക് ധൈര്യം കൂടെ പോയി കാണാം. ഫാമിലിക്ക് എടുപ്പോൾ ഇഷ്ടപ്പെടും, ഓഡിയൻസിന് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും. ഒരു നെഗറ്റീവ് ഞാൻ കാണുന്നില്ല. എല്ലാം കഴിഞ്ഞ് സെക്കൻഡ് ഹാഫും കഴിഞ്ഞ് ഇപ്പോൾ സൂപ്പറാണെന്നാണ് പറയുന്ന പടം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ഷെയർ ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ വെക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും മഞ്ഞായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ സുരേഷ് ഗോപി ഗോകുലും ആദ്യമായിട്ട് അഭിനയിച്ച ഒരു പടമാണ് ഇത്, പാപ്പൻ. അപ്പോൾ ആ പടം കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഫാമിലി പടമാണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.